യൂഫൈലക്ടസ് ഹെക്സാഡക്റ്റൈലസ് എന്ന ഇന്ത്യൻ പോൺ ഫ്രോഗ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ വളരെ കോമൺ സ്പീഷീസ് ആയിട്ടുള്ള ഒന്നാണ് ആംഫീബിയൻസ് ടൈപ്പ് സ്റ്റഡിക്ക് വേണ്ടി നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. ഈ ആംഫീബിയൻസിന് കരയിലും വെള്ളത്തിലും ഒരുപോലെ താമസിക്കാൻ സാധിക്കുന്നു. ഇവയുടെ കൈകാലുകൾ കരയിലും വെള്ളത്തിലും ഒരുപോലെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വിധത്തിലാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവ വെള്ളത്തിലാണെങ്കിൽ പോലും സർഫസിൽ വന്നിട്ടാണ് ശ്വാസോച്ഛ്വാസം നടത്തുന്നത്. ഇവയുടെ മുട്ട വെള്ളത്തിൽ നിക്ഷേപിക്കുകയും ഇവയുടെ കുഞ്ഞുങ്ങൾ, ടാഡ്പോൾ എന്നറിയപ്പെടുന്ന കുഞ്ഞുങ്ങൾ, വെള്ളത്തിൽ തന്നെ ജനിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ടാഡ്പോളുകൾക്ക് ഗില്ല്സ് ഉണ്ട്, അഡൽസിന് ലങ്സ് ഉള്ളതായും കാണപ്പെടുന്നു. ഒലീവ് ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രീനിഷ് യെല്ലോ കളറിലാണ് സാധാരണ ഈ ഫ്രോഗുകൾ കാണപ്പെടാറ്. ഇവയ്ക്ക് കഴുത്തുള്ളതായി കാണുന്നില്ല. എക്സ്റ്റേണൽ പെയർ ഓഫ് നോസ്ട്രിൽസും അതുപോലെ കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്ന ഒരു പെയർ ഓഫ് ഐസും ഇവയ്ക്കുണ്ട്. ഇവയുടെ ഐലിഡ്സിൽ മുകളിലുള്ളത്, അതായത് അപ്പർ ഐലിഡ് എന്ന് പറയുന്നത് ഇമ്മൂവബിളും ലോവർ ഐലിഡ് എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ പറ്റുന്നവയും ആണ്. കണ്ണിന് താഴെയായി കേൾവിക്ക് സഹായകരമായ ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംബാനം എന്ന ഓർഗൻ കാണുന്നു. ഈ ഫ്രോഗിൻ്റെ കാലുകൾ നോക്കുകയാണെങ്കിൽ പെൻഡാഡക്റ്റൈൽ, അതായത് അഞ്ച് വിരലുകളോട് കൂടിയ പെൻഡാഡക്റ്റൈൽ ടൈപ്പാണ്. ഫോർലിമ്പും ഹൈൻലിമ്പും ഇവയ്ക്ക് ഉണ്ട്. ഫോർലിമ്പ് എന്ന് പറഞ്ഞാൽ മുന്നിൽ കാണുന്ന കാലുകൾ, ഹൈൻലിമ്പ് എന്ന് പറഞ്ഞാൽ പുറകിൽ കാണുന്ന കാലുകൾ. ഇവയുടെ ഫോർലിമ്പുകൾ ഹൈൻലിമ്പുകളെ അപേക്ഷിച്ച് നീളം കുറഞ്ഞതും ശക്തി കുറഞ്ഞവയും ആണ്. കരയിലുള്ള മൂവ്മെൻറ്റിനാണ് ഫോർലിമ്പുകൾ ഹെൽപ്പ് ചെയ്യുന്നത്. എന്നാൽ ഹൈൻലിമ്പുകൾ കുതിച്ച് ചാടാനും വെള്ളത്തിൽ നീന്താനും സഹായിക്കുന്നു. ഫോർലിമ്പുകളെ മൂന്നായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതായത് ഫോർലിമ്പിൻ്റെ അപ്പർ ആം അല്ലെങ്കിൽ ആൻറ്റി ബ്രാങ്കിയം, ഏറ്റവും കൈയുടെ മേളിലുള്ള ശരീരത്തോട് യോജിക്കുന്ന പോർഷൻ, ഫോർ ആം അല്ലെങ്കിൽ ബ്രാങ്കിയം അപ്പർ ആമിന് താഴെയായി കൈപ്പത്തിക്കും അപ്പർ ആമിനും ഇടയിലുള്ള പോർഷൻ, അവസാനമായിട്ടുള്ള ഡിവിഷൻ ഹാൻഡ് ഓർ മാനസ്, കൈപ്പത്തി കൈ അല്ലെങ്കിൽ മാനസ്. ഇനി കൈ നോക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്ന് റിസ്റ്റ്, അതായത് കൈക്കുഴ അല്ലെങ്കിൽ കാർപ്പസ്. രണ്ട് പാം, കൈപ്പത്തി അല്ലെങ്കിൽ മെറ്റാകാർപ്പസ്. ഡിജിറ്റ്സ്, നമ്മുടെ വിരലുകൾ അല്ലെങ്കിൽ ഫിംഗേഴ്സ് എന്നും അറിയപ്പെടും. ഫോർലിമ്പിൽ നാല് ഡിജിറ്റ്സ് ആണ് കാണുന്നത്, അതായത് നാല് വിരലുകളാണ് കാണുന്നത്. നമ്മുടെ തള്ളവിരലിനോട് സമാനമായ ഒരു ഡിജിറ്റ് ഇവയിൽ ആബ്സെൻ്റ് ആണ്. ഇനി നമ്മുടെ ഹൈൻലിമ്പ് എടുത്തു കഴിഞ്ഞാൽ അതും മൂന്നായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ ഡിവിഷൻ തൈ അല്ലെങ്കിൽ ഫീമർ, നമ്മുടെ തുട എന്ന് പറയുന്ന പോർഷൻ. രണ്ട് ഷാങ്ക് അല്ലെങ്കിൽ ക്രൂസ്. ഷാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽപ്പത്തിയുടെയും തുടയുടെയും ഇടയ്ക്കുള്ള നമ്മുടെ പോർഷൻ. അവസാനത്തത് ഫുട്ട് ഓർ പെസ്, നമ്മുടെ കാൽപത്തി അല്ലെങ്കിൽ പെസ് എന്നും അറിയപ്പെടുന്നു. ഇനി ഫുട്ട് എന്ന് പറയുന്ന കാൽപത്തി വീണ്ടും മൂന്നായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ആംഗിൾ, കാൽക്കുഴ എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ടാർസസ് എന്നും അറിയപ്പെടുന്നു. ഇൻസ്റ്റെപ്പ് ഓർ മെറ്റാടാർസസ്, വിരലുകളുടെയും കാൽക്കുഴയുടെയും ഇടയിലുള്ള പോർഷൻ. അവസാനമായി ഡിജിറ്റ്സ് ഓർ ടോസ്, കാൽ വിരലുകൾ അല്ലെങ്കിൽ ടോസ് എന്നും അറിയപ്പെടുന്നു. ഫോർലിമ്പുകൾക്ക് നിന്നും വിപരീതമായി ഹൈൻലിമ്പുകളിൽ അഞ്ച് വിരലുകൾ കാണുന്നുണ്ട്. ഈ വിരലുകൾക്കിടയിൽ ഒരു സ്കിൻ വെച്ചുള്ള കണക്ഷനും വെബ് ലൈക്ക് പാറ്റേണിൽ കാണുന്നു, താറാവിൻ്റേതൊക്കെ പോലെ. ഇത് വെള്ളത്തിൽ നീന്താനാണ് ഇവയെ സഹായിക്കുന്നത്. ഈ ഫ്രോഗുകളുടെ സെക്ഷുവൽ ഡൈമോർഫിസം എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത് എന്നും കൂടെ നമുക്ക് ഇവിടെ നോക്കാം. സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ ആൺ പെൺ വേർതിരിവ് എങ്ങനെയാണ് മനസ്സിലാവുന്നത്. മെയിൽസ് എപ്പോഴും ഫീമെയിൽസിനേക്കാളും സൈസിൽ കുഞ്ഞതായി കാണപ്പെടുന്നു. മാത്രമല്ല മെയിൽസിൻ്റെ ഫോർലിമ്പിലെ ആദ്യത്തെ വിരലിൽ കുറച്ച് തടിച്ചിരിക്കുന്ന ന്യൂപ്ഷ്യൽ പാഡ് എന്ന് പറയുന്ന ഒരു 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 ഓർഗൻ കാണാൻ സാധിക്കും. ഇത് ഫീമെയിൽസിൽ ആബ്സെൻ്റ് ആണ്. അതുപോലെ താഴത്തെ ജോയുമായി ബന്ധപ്പെട്ട് മെയിൽ ഫ്രോഗ്സിൽ വോക്കൽ സാക്കുകൾ കാണപ്പെടുന്നു. ഇത് മീനയെ ആകർഷിക്കാനുള്ള സൗണ്ട് ഉണ്ടാക്കുന്നതിനായി മെയിൽസിനെ സഹായിക്കുന്നു. ഇനി ഈ ഫ്രോഗുകളുടെ തൊലി അല്ലെങ്കിൽ സ്കിന്നിനെ പറ്റി നോക്കുകയാണെങ്കിൽ വളരെ സ്മൂത്തും സ്ലൈമിയുമായിട്ടുള്ള സ്കിന്നാണ് ഇവയിൽ കാണപ്പെടുന്നത്. സ്കിന്നിനെ രണ്ട് ലെയറുകളായി തരംതിരിക്കാം. ഒന്ന് എപ്പിഡെർമിസും
അകത്തുള്ള ലെയർ ഡെർമിസം. എപ്പിഡെർമിസിനെ വീണ്ടും നമുക്ക് പല ലെയറുകളായി കാണാൻ സാധിക്കും. ഇവയുടെ ഏറ്റവും പുറമെയുള്ള ലെയറിൻ്റെ പേരാണ് സ്ട്രാറ്റം കോർണിയം അല്ലെങ്കിൽ കോർണിയസ് ലെയർ. കോർണിയസ് ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് ഡെഡ് ആയിട്ടുള്ള അകത്ത് പ്രോട്ടോപ്ലാസമോ ന്യൂക്ലിയയോ ഇല്ലാത്ത സെല്ലുകൾ ഉപയോഗിച്ചാണ്. ഇവ വളരെയധികം പീരിയോഡിക്കലായി ബോഡിയിൽ നിന്നും വിട്ടുപോകുന്ന ടൈപ്പ് ഓഫ് ഡെഡ് സെൽസാണ്. ഇനി ഇവയുടെയും താഴെയായി എപ്പിഡെർമസിൻ്റെ ഉള്ളിലുള്ള ലെയറുകളെ നമ്മൾ മാൽഫീജിയൻ ലെയർ അല്ലെങ്കിൽ സ്ട്രാറ്റം മാൽഫീജിയം എന്ന് വിളിക്കുന്നു. മാൽഫീജിയം ലെയറിലെ സെല്ലുകൾ ജീവനുള്ളതും സ്ഥിരമായി മൾട്ടിപ്ലൈ ചെയ്യുന്നവയും ആണ്. ഇവ മൾട്ടിപ്ലൈ ചെയ്ത് മുന്നോട്ട് തള്ളിവിടുന്ന അല്ലെങ്കിൽ പുറത്തോട്ട് തള്ളിവിടുന്ന സെല്ലുകളാണ് കോർണിയസ് ലെയറായി മാറുന്നത്. ഇവയുടെ ഡെർമിസ് എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂസായ മസിൽ ഫൈബേഴ്സ്, നെർവ്സ്, ബ്ലഡ് വെസൽസ് എല്ലാം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നവയാണ്. മാത്രമല്ല ഇവയുടെ തൊലിക്ക് നിറം കൊടുക്കുന്ന ക്രൊമാറ്റോഫോഴ്സും ഡെർമിസ് ലെയറിൽ കാണപ്പെടുന്നു. ഫ്രോഗുകൾക്ക് അവ ഉൾപ്പെടുന്ന സറൗണ്ടിങ്ങുമായി നിറഭേദം വരുത്താനുള്ള കഴിവ് ഈ ക്രൊമാറ്റോഫോഴ്സിൽ നിന്നും അവർക്ക് ലഭിക്കുന്നു.